നമസ്കാരം, അസ്സലാമു അലൈക്കും. യുവർ ഡയറ്റീഷ്യന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ വീഡിയോ ലേഡീസിന് സ്പെഷ്യലൈസ് ചെയ്തുള്ള ഒരു വീഡിയോ ആട്ടോ. അതായത് PCOD ഉള്ളവർക്ക്, PCOS ഉള്ളവർക്ക്, തൈറോയിഡ് ഉള്ളവർക്ക്, പിന്നെ ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്ക്, എന്തെങ്കിലും ഹോർമോൺസിൻ്റെ പ്രശ്നമുള്ളവർക്ക്, അതുപോലെ തന്നെ ആഫ്റ്റർ 40 ആയിട്ടുള്ള ലേഡീസിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ലേഡീസിന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ, ഒരുപാട് ഹോർമോൺസ് അവരെ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. പീരീഡ്സിൻ്റെ സമയത്തൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, മൂഡ് സ്വിങ്സ് ഉണ്ടാവും, വളരെയധികം ദേഷ്യം, അതുപോലെ ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ എപ്പോഴും കരച്ചിൽ വരിക, അകാരണമായിട്ടിരുന്ന് വിഷമിക്കുക, ഇങ്ങനെ ഒരുപാട് ട്രബിൾസ് വരുന്നുണ്ട്. ഈ സമയത്തൊക്കെ കൂടെയുള്ളവരത് മനസ്സിലാക്കി നിന്നില്ലെങ്കിൽ അത് വളരെയധികം പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാറുമുണ്ട്. ലോങ് ടേം ഡിപ്രഷനിലോട്ട് വരെ ലേഡീസ് പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ടൈമിൽ അവരുടെ കൂടെ നിൽക്കുക, ഫാമിലി മെമ്പേഴ്സൊക്കെ കൂടെ നിന്ന് അവരെ ഒരു സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഇനി PCOD ഉള്ളവർ, PCOS ഉള്ളവർ, ഇവരൊക്കെ ഒരുപാട് ട്രബിൾസ് അനുഭവിക്കുന്നുണ്ട് ഹോർമോണൽ ഇംബാലൻസും ഉണ്ട്. തൈറോയിഡ് ഉള്ളവർക്ക് അവർക്കും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ആഫ്റ്റർ 40 ഹോർമോണൽ ഇംബാലൻസ് മിക്കവരിലും കാണുന്നുണ്ട്. പലതരം ഹോർമോണൽ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുന്നുണ്ട്. ചില ഹോർമോൺസിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇങ്ങനെയുള്ള ഇംബാലൻസ് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നവരും ഉണ്ട്. PCOD ഒക്കെ കൊണ്ട് കൺസീവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ട്. ഇവർക്കായിട്ട് നാച്ചുറൽ ആയിട്ടുള്ളൊരു റെമഡി എന്ന് പറയുന്നത് സീഡ് സൈക്ലിംഗ് തന്നെയാണ്. സീഡ് സൈക്ലിംഗ് എന്ന് പറയുന്നത് നാച്ചുറോപ്പതി പറയുന്ന ഒരു റെമഡിയാണ് കേട്ടോ, അലോപ്പതി പറയുന്ന റെമഡി അല്ല. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർ, ഇങ്ങനെയുള്ള ട്രബിൾസ് അനുഭവപ്പെടുന്നവർ, ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും സീഡ് സൈക്ലിംഗ് ചെയ്യുന്നത്. പിന്നെ ഇത് നാച്ചുറലാണ്, അതുകൊണ്ട് വേറെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ സാധാരണ അലോപ്പതിക് പിൽസ് കഴിക്കുന്നത് പോലെ അതിനൊക്കെ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതെ നാച്ചുറലായിട്ട് ഹോർമോൺസിനെ ബാലൻസ് ചെയ്ത് നിർത്തുക എന്നതാണ് സീഡ് സൈക്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ ലേഡീസിനും ഹോർമോൺസിനെ കറക്റ്റ് ചെയ്ത് നിർത്തേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം ഹോർമോൺസ് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ്. ഹോർമോൺസ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? നമ്മുടെ സ്കിന്നിന്, ഹെയറിന്, ഡൈജഷന്, നമ്മുടെ ഓൾ ഓവർ ഹെൽത്തിന്, അതുപോലെ മൂഡ്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സെക്ഷുവൽ ലൈഫിന് ഒക്കെ ഹോർമോൺസ് വളരെ അത്യാവശ്യം തന്നെയാണ്. ഈ ഹോർമോൺസിനെയൊക്കെ ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് സീഡ് സൈക്ലിംഗ് യൂസ് ചെയ്യുന്നത്. സീഡ് സൈക്ലിങ്ങിന് മെയിനായിട്ട് 4 സീഡ്സ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഫ്ലാക്സ് സീഡ്സ്, പംകിൻ സീഡ്സ്, സിസേം സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്. ഫ്ലാക്സ് സീഡ്സ് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാം, ചെറു ചണവിത്ത് എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അതുപോലെ പംകിൻ സീഡ്സിന് മത്തക്കുരു നമുക്കറിയാം. സിസേം സീഡ്സ് എള്ളാണ്, കറുത്ത എള്ളുമുണ്ട്, വെളുത്ത എള്ളുമുണ്ട്, ഏതെള്ള് വേണമെങ്കിലും യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അടുത്ത സീഡ്സ് സൺഫ്ലവർ സീഡ്സ്, അതായത് സൂര്യകാന്തിയുടെ വിത്ത്. ഇത്രയും സീഡ്സ് ആണ് ഈ സീഡ് സൈക്ലിങ്ങിന് യൂസ് ചെയ്യുന്നത്. പീരീഡ്സ് കഴിഞ്ഞിട്ട്, ഇപ്പോൾ പീരീഡ്സ് ഇപ്പോൾ 7 ഡേയ്സ് ഉള്ളവരുണ്ടാവും. എത്രയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 4 ദിവസം കൊണ്ടൊക്കെ നിൽക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ചിലർക്ക് 9 ദിവസം ഉണ്ടാവും. ഏത് ദിവസമാണോ നിങ്ങളുടെ പീരീഡ്സ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത്, ആ ദിവസം മുതൽ 14th day, അതായത് 14 ദിവസം വരെ നമ്മൾ കഴിക്കേണ്ട സീഡ്സ് ആണ് ആദ്യം പറഞ്ഞ 2 സീഡ്സ്, ഫ്ലാക്സ് സീഡ്സും പംകിൻ സീഡ്സും. ഇത് ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് കഴിക്കേണ്ടത്. രണ്ടും കൂടെ ഒരു ടേബിൾ സ്പൂൺ അല്ല പറയുന്നത്. ഫ്ലാക്സ് സീഡ്സ് ഒരു ടേബിൾ സ്പൂൺ എടുക്കുക, പംകിൻ സീഡ്സ് ഒരു ടേബിൾ സ്പൂൺ എടുക്കുക. അതെങ്ങനെ വേണമെങ്കിലും വെള്ളത്തിൽ കുതിർത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. ഇനി 14th day കഴിഞ്ഞിട്ട്, അതായത് 15th day മുതൽ 28th days വരെ യൂസ് ചെയ്യേണ്ട സീഡ്സ് ആണ് രണ്ടാമത്തെ കാറ്റഗറി പെടുന്നത്, സിസേം സീഡ്സ് ആൻഡ് സൺഫ്ലവർ സീഡ്സ്. അതും നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് യൂസ് ചെയ്യുക. ഇതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഫ്ലാക്സ് സീഡ്സിലും പംകിൻ സീഡ്സിലും ഫൈറ്റോ ഈസ്ട്രോജൻ നന്നായിട്ടുണ്ട്. അതുപോലെ സിങ്ക്, ഒരുപാട് മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. മിനറൽസ് മെയിനായിട്ട് ഇതിൽ കൂടുതൽ, അയൺ, സിങ്ക്, കോപ്പർ, മഗ്നീഷ്യം, മാംഗനീസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഒന്നും ഉണ്ടാവത്തില്ല, ഹെൽത്ത് ബെനിഫിറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഫൈറ്റോ ഈസ്ട്രോജൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈസ്ട്രോജൻ്റെ ഒരു ബാലൻസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈസ്ട്രോജൻ ഒരുപാട് കൂടുകയും ഒരുപാട് കുറയുകയും ചെയ്യുന്നില്ല, നമ്മുടെ ബോഡിയിൽ ബാലൻസ് ചെയ്ത് നിർത്തുന്നു. ഇപ്പോൾ ചിലരുടെ ബോഡിയിൽ ഈസ്ട്രോജൻ കൂടുതലായിരിക്കും, അവരുടെ ബോഡിയിൽ നിന്ന് ഈസ്ട്രോജനെ കുറയ്ക്കാൻ
ഈ സീഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചിലരുടെ ബോഡിയിൽ ഈസ്ട്രജൻ കുറവായിരിക്കും, അപ്പോൾ അവരുടെ ബോഡിയിൽ ഈസ്ട്രജൻ കൂട്ടാനും ഈ സീഡ്സ്, അതായത് ഫ്ലാക്സ് സീഡ്സും പംകിൻ സീഡ്സും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് സിസേം സീഡ്സും സൺഫ്ലവർ സീഡ്സും. ഈ രണ്ട് സീഡ്സും പ്രൊജസ്ട്രോൺ എന്ന് പറയപ്പെടുന്ന ഹോർമോണിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് പ്രൊജസ്ട്രോൺ ഒരുപാട് കൂടുതലുള്ളവർക്ക് അത് കുറയ്ക്കാനും കുറവുള്ളവർക്ക് കൂട്ടാനും ഈ സീഡ്സ് സഹായിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മിനറൽസ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ഹെൽത്ത് ബെനഫിറ്റ്സ് ഒരുപാട് നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് സീഡ് സൈക്ലിംഗ് ഹോർമോണൽ ബാലൻസ് വളരെ ഉപകാരപ്രദമാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പം ഈ രീതിയിൽ വേണം സീഡ് സൈക്ലിംഗ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. PCOD ഒക്കെ ഉള്ളവർക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണിത്. PCOD മാറാനും അതുപോലെ തന്നെ കൺസീവ് ചെയ്യാനൊക്കെ ഒരുപാട് പേര് കൺസീവ് ചെയ്തിട്ടുണ്ട് ഈ സീഡ് സൈക്ലിംഗ് മാത്രം ചെയ്തുകൊണ്ട്. അപ്പോൾ അത് വളരെ നല്ലൊരു റെമഡി അല്ലേ, നാച്ചുറലാണ്, നമുക്ക് ഒരു സൈഡ് എഫക്ട്സും ഉണ്ടാവുന്നില്ല. ഇനി ഈവൻ കൺസീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതൊരു ഹെൽത്ത് ബെനിഫിറ്റ്സ് മാത്രമേ നമുക്ക് ഉണ്ടാക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും അതൊരു സൈഡ് എഫക്ട്സിലോട്ട് മാറുന്നില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സീഡ് സൈക്ലിംഗ് ചെയ്യുമ്പോൾ 3 to 4 months കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, എല്ലാ മാസവും ചെയ്യണം. 3 മുതൽ 4 മാസങ്ങളിൽ കറക്റ്റായിട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അതും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഈ സീഡ് സൈക്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യാം. താങ്ക് യു.